ഉദയായിയുടെ ഉദയായിക്ക് വേണ്ടി കുഞ്ചാക്കോ മുതലാളിക്ക് ഇട സംവിധാനത്തിൽ കണ്ണപ്പനുണ്ണിയാണ് അവസാനം എടുത്ത പടം. അത് അദ്ദേഹം മരിച്ചു പോയിരുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അപ്പത്തെ മുതലാളിയാണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അതാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ കളക്ഷൻ. ഞാൻ അതിനുശേഷം സ്വന്തം കാലിൽ നിൽക്കാനൊരു ശ്രമം നടത്തുന്നു. മലയാള കലാഭവൻ, ഈ പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു ഡാൻസർ ഉണ്ടായിരുന്നു. വൈക്കം മൂർത്തിയും പാർത്ഥസാരഥി എന്നും പറഞ്ഞ രണ്ട് ഡാൻസർമാരുണ്ട്. അപ്പം അയാൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പോർട്ടിക്കോയിൽ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടന്നു ചരിഞ്ഞിങ്ങനെ കിടന്ന് പോറങ്ങിപ്പോയി. അയാളുടെ ഈ കിടപ്പ് കണ്ടപ്പോൾ ആറ്റുമണിമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞ് അങ്ങ് ഉറക്കമായി. ഉറക്കത്തിൽ സ്വപ്നവും കണ്ട് പെണ്ണ് അല്ലി മുതൽക്കാവിൽ കൂത്തല്ലാണ് എന്ന് പറഞ്ഞ ഉടനെ പാർത്ഥസാരഥി പറയുന്നു പറയുന്ന ഡാൻസർ എഴുന്നേറ്റു. ആ വടക്കം പാട്ടിലെ ആ സാധനം അയാൾ അഭിനയിച്ചു. അഭിനയിച്ച് നല്ല ഭംഗി, ഉറക്കം, ഉറക്കച്ചടവ്, എഴുന്നേൽക്കുക, പാത്രം കഴുകുക, ദൈവത്തിനെ പൂജിക്കുക, മറ്റുള്ള ചടങ്ങ് ഇതെല്ലാം ആ മുറിയിൽ നിന്ന് ചുമ്മാ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്കേ ഇതൊരു ബാലയാക്കിയാലും എന്താ പാർത്ഥസാരഥി പിടിച്ചോ? അപ്പോൾ തന്നെ മദ്രാസിലേക്ക് ഫോൺ ചെയ്യുന്നു. ഒരു എട്ട് പത്ത് പെണ്ണുങ്ങൾ ഡാൻസേഴ്സ് മറ്റൊന്ന് മനസ്സിലാക്കിയിട്ട് മലയാള കലാഭവൻ അവതരിപ്പിക്കുന്നു ഉണ്ണിയാർച്ച ബാലെ. ബുക്കിങ്ങിൻ്റെ ബഹളം. ഇതിനിടയ്ക്കൊരു വളരെ രഹസ്യമായൊരു കഥയുണ്ട്, വലിയ അധികം പേർക്ക് അറിഞ്ഞുകൂടാ. ഈ പാർത്ഥസാരഥി മാസ്റ്റർ മദ്രാസിൽ നിന്ന് പോകാൻ ആലപ്പുഴയ്ക്ക് ഷൂട്ട് ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഒരു പയ്യൻ പുറകോടിയിൽ, മാഷേ മാഷേ എന്നെ ഒന്ന് കൊണ്ടുപോകും മാഷേ ഉദയ സ്റ്റുഡിയോയിലേക്ക്, എന്തെങ്കിലും ഒരു ചെറിയ ചാൻസൊക്കെ എനിക്ക് വാങ്ങിച്ചാൽ എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മദ്രാസ് ആലപ്പുഴ മലയാള കലാഭവൻ, സരംഗപാണി സാറിൻ്റെ വകയാണത്. അതിൽ നിനക്കൊരു റോഡ് വാങ്ങിച്ചു തരാം, ചെയ്യാവോ? റെഡി. അപ്പം അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഈ പയ്യന് പനിയായിപ്പോയി. ആ പയ്യൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാശുവാരിയ ചിത്രങ്ങളുടെ കഥാകാരന് കഷ്ടതകൾ മാത്രമായിരുന്നു മിച്ചം. സിനിമയിൽ നിന്ന് പുറത്തുവന്ന് ജീവിതത്തിന് പുതുനിറം നൽകാൻ ശ്രമിച്ചത് ഒരു നൃത്തസംഗീത ശില്പത്തിന് രംഗഭാഷ്യം ചമച്ചുകൊണ്ടാണ്. ശാരംഗപാണിയുടെ രചനയിൽ അരങ്ങിലെത്തിയ ബാലി കയ്യടികൾ ഒരുപാട് നേടിയെങ്കിലും സമ്പത്തിൻ്റെ വാതിൽ തുറന്നുകൊടുത്തില്ല. കാലവും രോഗാതുരമായ ശരീരവും പിന്നീട് ഈ കലാകാരന് നിർബന്ധിത വിശ്രമത്തിന് അരങ്ങൊരുക്കുകയായിരുന്നു. പ്രശോഭിനി എന്നായിരുന്നു ഭാര്യയുടെ പേര്. മൂത്ത മകൻ ബൈജു ആക്സിഡൻ്റലി ഉണ്ടായിട്ട് ഒറീസയിൽ വെച്ച് മരിച്ചു. ഇളയ മകൻ ബിജു സിനിമ ഷൂട്ടിങ്ങുമായിട്ട് ഇപ്പോഴും നടക്കുന്നു. മകൾ കല ജൂല. എൻ്റെ വാസത്തിനിടയ്ക്ക് വളരെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോഴും കുതിര കുടുംബം ചക്കോച്ച സഹായിക്കും. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ ഒരു മോഹം മനസ്സിൽ അവസാനമായിട്ടുള്ളത് ഉദയായിയുടെ അല്ലല്ല മലയാള സിനിമയുടെ ഈറ്റില്ലത്തിൻ്റെ കഥ. അതായത് ഈ കുഞ്ചാക്കോ തൃശ്ശനപ്പള്ളിയിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പഠിച്ച് തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് ഈ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതിൻ്റെ പിന്നിലുള്ളൊരു ഒരു കഥ. അതൊരു സിനിമയ്ക്ക് പറ്റിയതാണ്. അതൊരു സിനിമയാക്കാനായിട്ട് ചാക്കോച്ചനോട് അപ്പച്ചം എൻ്റെ മക്കളില്ലേ അവരോട് സംയുക്തമായിട്ട് ഒരപേക്ഷ നടത്തണം. അതൊന്നും ഒരു അതിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കണം.
ഇതൊക്കെയാണ് അവസാനത്തെ മോഹം. ഉദയ മലയാള സിനിമയുടെ ഹിറ്റില്ലത്തിൻ്റെ കഥ. ഒന്ന് എഴുതാൻ ഉള്ള ആരോഗ്യം ഇല്ല, എങ്കിലും ആരെങ്കിലും കൊടുത്ത് പറഞ്ഞു കൊടുത്തോ. രസകരമായ കഥയാണത്.